ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമുക്ക് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ചെറുപയർ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറുപയറാണ്. ചെറുപയർ ഞാൻ 4 മണിക്കൂർ സോക്ക് എടുത്ത ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയറാണിത്. ഇനി നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലേക്ക് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറുപയറിന് താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. പിന്നെ ചെറുപയറിന് താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. കുക്കർ അടച്ച് വെച്ച ശേഷം ഇതിൻ്റെ വെയിറ്റോടെ വെച്ച് കൊടുക്കാം. വെയിറ്റ് വെച്ച് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വന്ന ശേഷം കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് നമുക്ക് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. പയർ കുക്കർ എന്ന് നമുക്ക് നോക്കാം. പയറൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പയറിന് താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ ചൂടാറിയ ശേഷം നമുക്കൊരു മിക്സി ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ഇല്ലാതെ വേണം അരച്ചെടുക്കേണ്ടത്. ഇപ്പം നിങ്ങളിത് 2 വിസിലടിച്ചിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ ചൂടാറിയ ശേഷം ഒരു മിക്സി ജാറിലിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കും. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ മീഡിയം സൈസ് ജാറാണ് എടുത്തിട്ടുള്ളത്. അതായത് പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാം. ജാറിൽ ഒട്ടും വെള്ളമില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് പയറിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് പയർ അരച്ചെടുക്കുന്നത്. ഇതിലേക്കിപ്പോൾ കുറച്ച് പയറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഫസ്റ്റ് സ്പീഡിലിട്ട് അരച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ പയർ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്പീഡിലിട്ട് അരച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട ശേഷം ബാക്കിയിരിക്കുന്ന ചെറുപയറും അരച്ചെടുക്കാം. അരച്ചെടുത്ത ചെറുപയർ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വന്ന ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരും. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ഞാൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. 1 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണ്ട, ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതിയാകും. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി മീഡിയം സൈസ് സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള എളുപ്പം വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. സവോള ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി നമുക്കിനി ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. പൊടികൾ ചേർത്ത് കൊടുത്ത ശേഷം പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് അരച്ചു വച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുപയർ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുപയറിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് വേവിച്ച് ഉടച്ചു വച്ചിരിക്കുന്ന
ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ പ്രഷർ കുക്കറിലിട്ട് കുക്ക് ചെയ്തെടുത്ത ശേഷം നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറി കഴിഞ്ഞ ശേഷം നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാം. തയ്യാറാക്കി എടുത്ത കട്ട്ലറ്റിൻ്റെ മിക്സ് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത ശേഷം നമുക്കിത് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള കട്ട്ലറ്റായിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കിയിരിക്കുന്ന കട്ട്ലറ്റിൻ്റെ കൂട്ടും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അല്ല, ഇതുപോലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് കട്ട്ലറ്റ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ മൈദയുടെ മിക്സ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. കട്ട്ലറ്റ് നമുക്ക് 2 രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് മൈദ ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിൽ ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തെടുത്ത ശേഷം മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും. നിങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പം മൈദ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഇനി ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ചധികം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയിരിക്കുന്ന കട്ട്ലറ്റും മൈദയിൽ ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ നമുക്ക് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാനിൽ കുറച്ചധികം സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുത്താൽ മതിയാവും. ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റ് അതിലേക്കെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഒരു വശം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത ശേഷം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലറ്റ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നെടുത്ത് മാറ്റിയ ശേഷം ഒരു സ്ട്രെയിനറിലേക്കോ കിച്ചൺ ഡിഷിലേക്കോ മാറ്റാം. അതിനുശേഷം ബാക്കിയിരിക്കുന്ന കട്ട്ലറ്റും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചെറുപയർ കട്ട്ലറ്റ് ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൊണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത അടിപൊളി റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.